നമസ്കാരം. റാഫ് ടോക്കിൻ്റെ ലാലിഗ ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലയണൽ മെസ്സി അദ്ദേഹത്തിൻ്റെ കരിയറിൽ നിരവധിയായിട്ടുള്ള കിരീടങ്ങളും പുരസ്കാരങ്ങളും സ്വന്തമാക്കിയിട്ടുണ്ട്. 6 ബാലൻഡിയോർ പുരസ്കാരങ്ങൾ, 10 ലാലിഗ കിരീടങ്ങൾ, ഒപ്പം നിരവധി തവണ 4 തവണ യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ കിരീടങ്ങൾ, അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ ലയണൽ മെസ്സി സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന് താൻ നേടിയ ഒരു കിരീടം നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് അദ്ദേഹത്തോട് പലപ്പോഴായി താൻ പറഞ്ഞിട്ടുണ്ട് എന്ന് ഇപ്പോൾ വിശദീകരിക്കുന്നു ഇവാൻ ട്രാക്കിട്ടിച്ച്. ഏതായിരിക്കും ആ കിരീടം? അദ്ദേഹം ലാലിഗ ടിവിയോടാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അവരെ ഉദ്ധരിച്ചുകൊണ്ട് ഇപ്പോൾ മാർക്ക അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റാക്കിട്ടിച്ച് പറയുന്നു, ഞാൻ മെസ്സിയോട് പലപ്പോഴും പറയാറുണ്ട്, നിങ്ങളെല്ലാം നേടിയിട്ടുണ്ട്, ഒരുപാട് ഗോളുകൾ നിങ്ങൾ അടിച്ചിട്ടുണ്ട്, പക്ഷേ ഞാൻ നേടിയ ഒരു ട്രോഫി അത് നിങ്ങൾ ഒരിക്കലും നേടിയിട്ടില്ല, അത് മറ്റൊന്നുമല്ല യൂറോപ്പ ലീഗ് കിരീടമാണ്. അതാണ് ഇപ്പോൾ റാക്കിട്ടിച്ച് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം യുവേഫ ചാമ്പ്യൻസ് ലീഗിലാണ് ബാഴ്സലോണ ഇക്കാലമൊക്കെ കളിക്കുന്നത്, മെസ്സി കളിച്ച കാലത്തൊക്കെ അവർ കളിക്കുന്നത് അവിടെയാണ്. അതുകൊണ്ട് യൂറോപ്പ ലീഗിൽ അദ്ദേഹത്തിന് കിരീടം ചൂടാൻ കഴിയില്ലല്ലോ, അത് ആണ് ഇപ്പോൾ റാക്കിട്ടിച്ച് എടുത്തു പറഞ്ഞിരിക്കുന്നത്. അതേസമയം റാക്കിട്ടിച്ച് നീണ്ട കാലം ബാഴ്സലോണയ്ക്ക് വേണ്ടി കളിച്ചു, ഇപ്പോൾ അദ്ദേഹം സെവിയയിലേക്ക് മടങ്ങിപ്പോയിരിക്കുന്നു. എന്നാൽ ബാഴ്സലോണയിൽ ഉണ്ടായിരുന്ന കാലത്തെക്കുറിച്ച്, അവിടുത്തെ ടീംമേറ്റ്സിനെ കുറിച്ച് അദ്ദേഹത്തിന് നല്ലത് മാത്രമേ പറയാനുള്ളൂ. അദ്ദേഹം പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്. അദ്ദേഹം പറയുന്നു, ഈ ബാഴ്സലോണയിലെ താരങ്ങൾക്ക് ആരും ഒന്നും വെറുതെ കൊടുത്തതല്ല, ആ സക്സസ്സുകളൊക്കെ അവർ ഉണ്ടാക്കിയെടുത്തതാണ്, അതൊരു കോയിൻസിഡൻസ് അല്ല ഈ കിരീടങ്ങളൊക്കെ അവർ ചൂടി എന്നുള്ളത്. എല്ലാ പ്ലെയേഴ്സിനും മത്സരങ്ങളിൽ അവരുടേതായിട്ടുള്ള പാർട്ട് ചെയ്യാനുണ്ടായിരുന്നു, എല്ലായ്പ്പോഴും വിജയിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ കളിച്ചത്. ബെർലിനിൽ യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിന് ഇറങ്ങുന്ന സമയത്ത് ഞങ്ങൾ പരസ്പരം പറഞ്ഞിരുന്നത്, നമ്മൾ ഒരുമിച്ച് നിന്നാൽ നമ്മെ പരാജയപ്പെടുത്താൻ ആർക്കും കഴിയില്ല എന്നാണ്. അതാണ് ബാഴ്സലോണ ടീമിൻ്റെ മെൻറ്റാലിറ്റി എന്നുകൂടി റാക്കിട്ടിച്ച് പറയുന്നു. ഏതായാലും ഇപ്പോൾ റാക്കിട്ടിച്ച് സെവിയയിലാണ്. നമുക്കറിയാം കഴിഞ്ഞ കോപ്പ ഡെൽ റേ മത്സരത്തിൽ സെവിയ ബാഴ്സലോണയോട് തോറ്റാണ് പുറത്താകുന്നത്. ഇപ്പോൾ ബാഴ്സലോണ മറ്റൊരു കിരീടത്തിന് തൊട്ടടുത്തേക്ക് എത്തിയിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.